Hello friends, Work with Nef in the 8th episode like a swagatham. Inna nammal kondonirikkunnathu Hyundai ki abhimanam aayikondirikkunna 2021 model Hyundai Creta aanu. ഹ്യുണ്ടായിയുടെ അഭിമാനം എന്ന് പറയാൻ കാരണം കിയ സെൽട്ടോസിൻ്റെ വരവോടുകൂടി നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയുടെ സെയിൽസ് കുറച്ച് താഴേക്ക് പോയി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അത് വേറൊന്നും കൊണ്ടല്ല, കിയ സെൽട്ടോസ് പ്രൊവൈഡ് ചെയ്തിരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കണ്ടാണ്. പക്ഷേ 2020 ക്രെറ്റ ഏറ്റവും പുതിയ മോഡൽ ഇറക്കുകയും കിയ സെൽട്ടോസിനോട് പൊരുതി നിൽക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരികയും വീണ്ടും ക്രെറ്റയുടെ സെയിൽസ് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വണ്ടി തന്നെ വേണേൽ പറയാം. പക്ഷേ ഫാമിലിക്ക് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് കാറിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിന് വന്നിരിക്കുന്നത്. എനിക്കത് ആദ്യം ക്രെറ്റ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് കാറിൻ്റെ ഒരു കണ്ടപ്പോൾ ഒരു റോഡുകളിൽ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ കണ്ട് വണ്ടിയുടെ ടെയിലൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതോ ഒരു ആംഗിളിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു റേഞ്ച് റോവറിൻ്റെ കട്ടൊക്കെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈനിൽ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് ഹ്യുണ്ടായി ക്രെറ്റ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വന്ന് കഴിയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തന്നെ പറയാം. ഒരു വ്യത്യസ്തമായൊരു രീതിയിൽ വേറൊരു വണ്ടിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹെഡ്ലാമ്പും അതുപോലെ തന്നെ ഒരു DRലും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം ഇതൊരു ഓടുന്ന രീതിയിലുള്ള ഒരു DRലായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ലൈറ്റ് തന്നെയാണ്. പിന്നീട് ഫ്രണ്ട് ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ വെന്യൂവിനോടൊക്കെ ഒരു സാമ്യമുള്ള ഒരു ഗ്രില്ലെന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം കുറച്ചുകൂടെ വലുപ്പമുണ്ടെങ്കിൽ തന്നെ പെട്ടെന്നുള്ള നോട്ടത്തിൽ നമുക്ക് വെന്യൂവിൻ്റെ ചെറിയൊരു കട്ട് ഇതിന് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിനൊരു അല്പം വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഫോഗ് ലാമ്പിനോട് ചേർന്നാണ് ഇൻഡിക്കേറ്ററിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ബൾജിങ്ങും കാര്യങ്ങളും എല്ലാം വണ്ടിക്ക് വളരെയേറെ ഭംഗി കൊടുക്കുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഇനി സൈഡ് ലുക്കിലോട്ട് വന്നു കഴിയുമ്പോൾ മൂന്ന് കളറിലായിട്ടാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. നമുക്ക് വൈറ്റ് നോർമൽ പോലെ വൈറ്റ് വരുന്നുണ്ട്. പിന്നീട് ഇവിടെ ഒരു സിൽവർ ഫിനിഷിങ് വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് എടുത്ത് കാണില്ല എങ്കിലും പകല് നല്ല ലൈറ്റുള്ളിടത്തൊക്കെ ഓടിപ്പോകുമ്പോൾ നമുക്കതൊരു പ്രീമിയം ഫീൽ തരുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ റെയിൽസും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ലുക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു വ്യത്യസ്തത അവർക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ ടെയിൽ ലാമ്പ് കുറച്ച് ഇങ്ങോട്ട് ബൾജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു ഭംഗി സൈഡിൽ നിന്ന് തന്നെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു 3x4 ഭാഗം കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം നോക്കുമ്പോൾ വളരെ പ്രീമിയം വെഹിക്കിൾസിൽ, അതായത് എനിക്ക് റേഞ്ച് റോവർ ആ ഒരു ഫീല് ചെറുതായിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ സ്പോയിലറിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം ഇങ്ങനെയൊക്കെ കട്ടിങ് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ഡിസൈൻ ആണ് ഹ്യുണ്ടായി അതുമൂലം ചെയ്തിരിക്കുന്നത്. പിന്നീട് ടെയിൽ ലാമ്പ് നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് കൊടുത്തേക്കുന്ന പോലെ തന്നെ ഏകദേശം സാമ്യമായിട്ടുള്ളൊരു ഡിസൈനാണ് മൂന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റാന്ന് നല്ല സ്പേസിങ്ങിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യുണ്ടായിയുടെ ലോഗോയും കാര്യങ്ങളും ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ അല്ല. വണ്ടിക്കുള്ള പോലെ തന്നെ ഡിഫോഗേഴ്സും ബാക്ക് റിയർ വൈപ്പേഴ്സും കാര്യങ്ങളും അതിൻ്റെ ഷാർക്ക് ഫിന്നാണ് ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായെന്ന് പറയാനൊക്കില്ലെങ്കിലും അത്യാവശ്യം ഭേദമായ ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കിക്കളയാം. ഇതിന് 1.4 liter ടെർബോ എഞ്ചിനാണ് ഇനി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 242 Nm ടോർക്കും വന്നിട്ടുണ്ട്. 136 BHP ആണ് ഇതിൻ്റെ പവർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റായ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇതിൻ്റെ. നല്ല വലിയൊരു ടെർബോ എഞ്ചിനും കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനോട് വയ്ക്കാനുള്ള സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ കീയുടെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കീയിൽ തന്നെ നമുക്ക് ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ ഹോൾഡ്, നമുക്ക് വണ്ടി പുറത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഡിക്കിയുടെ കീ ആണ്. പിന്നീട് ഇതിൻ്റെ ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 215/16R17 ടയർ സൈസാണ് ഇതിന് വന്നിരിക്കുന്നത്. 17 inch ടയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീല് നല്ല രീതിയിൽ ഒരു SUV ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് വണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ്സും കൊടുത്തിരിക്കുന്നു. അലോയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായുള്ള ഒരു അലോയ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാവർക്കും ശരിയാവണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട്
നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹുണ്ടായുടെ ഏറ്റവും ഹുണ്ടായി ക്രെറ്റയുടെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസിങ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം വളരെ നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് ആ ഒരു ഫീലും ഡ്രൈവറിനാണെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്കായാലും വളരെ പ്രീമിയമായിട്ട് വളരെ വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ളൊരു അനുഭവം നമ്മുടെ ഹുണ്ടായി ക്രെറ്റയിലൂടെ സാധിക്കുന്നതാണ്. നമുക്കിനി വണ്ടിയുടെ ബാക്ക് സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ക്രെറ്റ ഫാമിലികൾക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഇതിൻ്റെ ആ ഒരു അകത്തെ ഇൻറ്റീരിയറിലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. പനോരമിക് സൺറൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്കും നല്ല വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് ഇത് തരുന്നത്. ഇൻറ്റീരിയർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അത് വളരെയേറെ ഒരു പ്രീമിയം ഫീലാണ് വണ്ടിക്ക് നൽകുന്നത്. അതുപോലെ ഇതിൻ്റെ സീറ്റിംഗ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല സ്പോർട്ടി ലുക്കുള്ള നല്ല കംഫർട്ട് തരുന്ന കുഷ്യനിങ് നല്ല സീറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നീട് ഡോർ പാഡ് നോക്കിയാൽ ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ്, സ്പീക്കേഴ്സ് നോർമലി പോലെ തന്നെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചൂടിനെയൊക്കെ അതിജീവിക്കാനായിട്ട് പിന്നെ ഇപ്പം സ്റ്റിക്കറും കാര്യങ്ങളൊന്നും പറ്റത്തില്ലല്ലോ, അപ്പോൾ അതിന് വണ്ടിയിൽ തന്നെ ഇൻബിൽട്ടായിട്ട് സൺ ഷെയ്ഡുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇത് വണ്ടിയിൽ തന്നെ വന്നതായതുകൊണ്ട് നമുക്ക് ഇത് ക്യാരി ചെയ്യുന്ന ബുദ്ധിമുട്ടോ അല്ലാതെ ഇത് എടുത്ത് മാറ്റി വെക്കേണ്ട ബുദ്ധിമുട്ടോ അങ്ങനെ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. പിന്നീട് റിയർ സീറ്റിലിരിക്കുന്നവർക്കായിട്ട് ഫ്രണ്ടിലെ ഹാൻഡ് റെസ്റ്റിൽ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡിസ്പ്ലേ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് എയർ പ്യൂരിഫയിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെയും ബാക്കി എ സിയുടെയും സ്വിച്ചസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പവർ ചാർജിങ്ങിനും നോർമൽ ചാർജിങ്ങിനും രണ്ട് തരം USB പോർട്സ് ഇതിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് ചാർജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നീട് വയർലെസ് ചാർജിങ് ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് വയർലെസ് ചാർജിങ്. ഇത് ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോൺ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണുകൾ. റിയർ വ്യൂ മിറർ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് SOS എമർജൻസിക്കുള്ള സ്വിച്ചുകൾ, അതുപോലെ തന്നെ പിക്കപ്പ് സർവീസിനുള്ള സ്വിച്ചുകൾ, അതുപോലെ തന്നെ ബ്ലൂലിങ്ങിൻ്റെ ഒരു സ്വിച്ചും ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പം ഡാഷ് ബോർഡിൽ എനിക്ക് അത്ര സ്പേസ് തോന്നിയില്ല. ഈ ക്രെറ്റയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് കുറച്ച് കുറച്ച് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആണ് അവർ സ്പേസ് മാനേജ്മെൻറ്റൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലുള്ള സ്പേസ് സ്റ്റോറേജ് നോക്കിയാൽ അതും അധികം മോശമായിട്ടല്ലാത്ത രീതിയിൽ ഒരു സ്പേസ് സ്റ്റോറേജാണ് വന്നിരിക്കുന്നത്. അതുപോലെ AC വെൻ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടാണ് ഇവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ നോബ് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഘടകമാണ് ഗിയർ നോബ് എന്ന് പറയുന്നത്. നമ്മുടെ ഗിയർ നോബിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ചസ് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നീട് കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ സഹായമായ ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതിനുശേഷം ഈ റിയർ വ്യൂ ക്യാമറയും വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ റിയർ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിൻ്റെ തൊട്ട് അടുത്ത മോഡലിൽ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. ഈ മോഡലതില്ല. പിന്നീട് ഈ നോബിൽ നമുക്ക് ഡ്രൈവിംഗ് മോഡ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്പോർട്ട്, കംഫോർട്ട്, ഇക്കോ, അങ്ങനെ മൂന്ന് മോഡ്സാണ് ഇതിലുള്ളത്. പിന്നീട് അതിൻ്റെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ലിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, ഇലക്ട്രോണിക് അല്ല. ടച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ചിൽഡ്രക്കാരനല്ല, ഇത് നമ്മുടെ സിമ്മുമായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് ഫോൺ വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വണ്ടി ജിയോ ഫെൻസിങ്ങും അതുപോലെ GPSൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബ്ലൂലിങ്ങിൻ്റെ ആപ്പ് വഴി വെഹിക്കിൾ ഹെൽത്ത്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് അലേർട്ടുകൾ, അതായത് എഞ്ചിൻ ഓയിൽ ചെക്ക്, ഓയിൽ ഫിൽട്ടറുകൾ, ടയർ റൊട്ടേഷൻ, വീൽ അലൈൻമെൻറ്റ്, അങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് വാഹനം നോക്കാതെ തന്നെ ഡിജിറ്റലി അറിയാനായിട്ട് സാധിക്കും. ഇപ്പം GPS മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്ത തീയതി, നമ്മൾ എത്ര കിലോമീറ്റർ ചെയ്തു, എത്ര സ്പീഡ് വരെ ക്രൂസ് ചെയ്തു എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് ജിയോ ഫെൻസിങ്, അതായത് മാപ്പിൽ നമ്മളൊരു ബൗണ്ടറി വരച്ചു കൊടുത്താൽ ആ ബൗണ്ടറിക്ക് അപ്പുറം വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അതിൻ്റെ അലേർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഈ ആപ്പ് വഴി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ലോക്ക്, അൺലോക്ക്, പിന്നെ ക്ലൈമറ്റ് കൺട്രോളുകൾ, ഹോണ്, ലൈറ്റ്, അതുപോലെ എഞ്ചിൻ സ്റ്റോപ്പ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഫോൺ വഴി തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്യുവൽ ലെവൽ, കിലോമീറ്റർ റേഞ്ച്, ആ വക എല്ലാ കാര്യങ്ങളും, ഏകദേശം ഒരു വണ്ടിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ ആപ്പിലൂടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് വളരെ സ്മൂത്തായിട്ടുള്ളൊരു 10-inch ടച്ച് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വളരെ സെൻസിറ്റീവ് ടച്ചാണ് ഇതിന് വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കതിൽ GPS നാവിഗേഷൻ, പിന്നെ ഒരു കോമ്പസിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ FM, നമുക്ക് മീഡിയാസ് കാര്യങ്ങളെല്ലാം ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ നമുക്ക് വോയിസ് കമാൻഡ്സിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈവൻ നമ്മുടെ സൺറൂഫ് തുറക്കുന്നത് പോലും നമുക്ക് വോയിസ് കമാൻഡിൽ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഹൗ കെൻ ഐ ഹെൽപ് യു, പ്ലീസ് ഓപ്പൺ ദ സൺറൂഫ്. Opening the sunroof. Hello. How can I help you? Please close the sunroof. Closing the sunroof. കണ്ടോ, വളരെ നമുക്ക് തന്നെ ഒരു പ്രത്യേകതരം ഫീലാണ് നമ്മുടെ വോയിസ് കമാൻഡിൽ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ. അതുപോലെ വളരെ പ്രീമിയം ഫീച്ചേഴ്സ് കൊണ്ടാണ് നമ്മുടെ ക്രെറ്റ ഈ തവണ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. അതുപോലെ തന്നെ ഉണ്ടായുടെ എൻജിൻസ് കാണുന്ന പോലെ തന്നെ ഓണായാലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എൻജിൻ സൗണ്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ട്രാഫിക്കിലൊക്കെ ഓണാക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരും, കാരണം വണ്ടി ഓണാണോ ഓഫാണോ എന്നുള്ളൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കിനി വാഹനം ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വാഹനം ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. വളരെ നല്ലൊരു സ്മൂത്ത് ട്രാൻസ്മിഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പവർ ലാഗ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, നല്ല പവറാണ്. 1.4 liter ടെർബോ എഞ്ചിനാണ് ഈ ക്രെറ്റയ്ക്ക് വന്നിരിക്കുന്നത്. 7-speed ഗിയർ ബോക്സ് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 7 ഗിയറുകൾ മാറി വണ്ടി നല്ല സ്മൂത്തായിട്ട് തന്നെ പോക്കോളും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്യൂൽ എക്കോണമിയും കിട്ടുന്നതായിരിക്കും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമുക്ക് എല്ലാ ഓട്ടോമാറ്റിക് വണ്ടികളും മാനുവൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഇതിന് നമുക്ക് മാനുവൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പാഡിൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാനുവൽ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പാഡിൽ ഷിഫ്റ്റുള്ള വാഹനം ലംബോർഗിനി മാത്രമേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ, അത് സ്വപ്നത്തിലാണ്. ഈ ഒരു വാഹനത്തിൽ എനിക്ക് അതുകൊണ്ട് ആ ഒരു ഫീലും കിട്ടാനായിട്ട് പറ്റി എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ നല്ല രീതിയിൽ കാണും. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ നമുക്ക് റിയർ വ്യൂ ക്യാമറ നമുക്ക് ഓൺ ആക്കിയിട്ടുണ്ട് ഓടിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് റിയർ വ്യൂ വണ്ടി ഓടുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതാ നമ്മുടെ പഴയ ക്രെറ്റ പോകുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ ടർബോ എഞ്ചിൻ്റെ എക്സോസ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഈ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടർബോ എഞ്ചിൻ ഓൺ ആവുന്നതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ടവർക്ക് തികച്ചും പ്രിയമാകുന്ന രീതിയിലാണ് ക്രെറ്റ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വാഹന പ്രേമികൾക്കും അതുപോലെ ഫാമിലി യൂസിനും തികച്ചും അനുയോജ്യമായ ഒരു വാഹനം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളതാണ്. അപ്പം വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.